ചിന്നറോമ ചങ്കിലേറ്റുന്ന വിശുദ്ധ പുണ്യം ഒല്ലൂരിന്റെ ഓമനപുത്രി വിശുദ്ധ എവുപ്രാസ്യ ദീനത്തിന്റെ നോവു പേറുന്നവന് സൗഖ്യത്തിന്റെയും സാന്ത്വനത്തിന്റെയും ലേപനം പുരട്ടി സൗഖ്യ ശുശ്രൂഷയിൽ കരുതലിന്റെ കാവലാളായ പുണ്യസുകൃതിനി. പുണ്യവതിയായ അമ്മ ജീവിച്ചിരുന്നപ്പോഴേ രോഗശാന്തി അടക്കം നിരവധി കൃപകൾക്കായി ഓടിയെത്തിയത് അനേകായിരങ്ങളാണ്. 1952 ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട വിശുദ്ധ എവുപ്രാസ്യയുടെ കബറിടമടങ്ങുന്ന തീർത്ഥകേന്ദ്രം അത്ഭുത രോഗശാന്തിയുടെ ആതുര കേന്ദ്രം കൂടിയാണ്. ഈ നല്ല അമ്മയുടെ വിശുദ്ധ പാതകളെ സൗഖ്യത്തിന്റെ കൈവഴികളാക്കി ദൈവജനത്തിനു പകർന്നേകുവാൻ നവോത്ഥാന നായകനായ വിശുദ്ധ ചാവറ പിതാവിനാൽ സ്ഥാപിതമായ CMC സന്യാസിനി സമൂഹത്തിന്റെ തൃശൂർ നിർമ്മല പ്രൊവിൻസ് 25 വത്സരങ്ങൾക്ക് മുൻപേ വാതായനങ്ങൾ തുറന്നു. 1996 എവുപ്രാസ്യ അമ്മയുടെ 44th ചരമദിനത്തിൽ ഹോമിയോ ചികിത്സാ രംഗത്ത് ഒരു പുത്തൻ കാൽവെപ്പോടെ മദർ എവുപ്രാസ്യ ഹോമിയോ ഭവൻ എന്ന സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. അന്നത്തെ തൃശൂർ അതിരൂപത മെത്രാൻ മാർ ജോസഫ് കുണ്ടുകുളം തിരുമേനി ആശീർവദിച്ച ഈ ആതുര കേന്ദ്രം ഇന്ന് രജത ജൂബിലി നിറവിൽ എത്തി നിൽക്കുന്നു. ജാതിമതഭേദമില്ലാതെ ദിനം പ്രതി നിരവധി ആളുകൾ രോഗശാന്തി തേടിയെത്തുന്ന നിലയിലേക്ക് അശരണരുടെ ഈ തണൽ വൃക്ഷത്തെ നല്ല തമ്പുരാൻ വളർത്തി. തുടക്കം മുതൽ 20 വർഷം ഡോക്ടർ സിസ്റ്റർ പ്രിയയും ഇപ്പോൾ ഡോക്ടർ സിസ്റ്റർ സ്റ്റെയിൻ ഗ്രേസും ആകുലതയുമായി കടന്നുവരുന്നവരിലേക്ക് ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ വീശുന്ന പുഞ്ചിരിയുമായി തങ്ങളുടെ ശുശ്രൂഷ കാഴ്ചവെക്കുന്നു. വിശുദ്ധ എവുപ്രാസ്യമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ ഹോമിയോ ക്ലിനിക്കിൽ ധാരാളം രോഗികൾ ചികിത്സയ്ക്കായി എത്താറുണ്ട്. അവർ അധികം പേരും പല മരുന്നുകളും കഴിച്ച് രോഗം മാറാതെ വരുന്നവരാണ്. അവർ ഇവിടെ വന്ന് ഞാൻ കൊടുക്കുന്ന ഹോമിയോ മരുന്നുകൾ കൃത്യമായി കഴിക്കുമ്പോൾ മിക്കവാറും പേരും സൗഖ്യം പ്രാപിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ അവർ എവുപ്രാസ്യമ്മയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ച് വിശ്വാസപൂർവ്വം മരുന്ന് കഴിക്കുമ്പോൾ അവർക്ക് അത്ഭുതകരമായി രോഗശാന്തിയും ലഭിക്കാറുണ്ട് എന്നവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മകൻ അഷ്കനസിന് 4 വയസ്സുള്ളപ്പോഴാണ് കണ്ണിന് മുകളിൽ വിറ്റിലീഗ വരുന്നത്. പ്രശസ്തരായ പല ഡോക്ടർമാരെയും ഞങ്ങൾ കാണിച്ചെങ്കിലും യാതൊരുവിധ ഫലവും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ ഒല്ലൂരിലുള്ള എവുപ്രാസ്യ ഹോമിയോ ഭവനിലെത്തുകയും ഡോക്ടർ സിസ്റ്റർ പ്രിയയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മരുന്നുകൾ കഴിക്കുകയും എവുപ്രാസ്യമ്മയോട് കബറിടത്തെങ്കിൽ വന്ന് തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി ഞങ്ങളുടെ കുഞ്ഞ് പരിപൂർണമായി സൗഖ്യം പ്രാപിച്ചു. 21 വർഷമായി ഒല്ലൂരിലുള്ള എവുപ്രാസ്യമ്മ ഹോമിയോ ഭവനിലാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ചികിത്സ. എവുപ്രാസ്യമ്മയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ച് മരുന്ന് കഴിച്ചാൽ എൻ്റെ ഏത് അസുഖവും മാറുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം. 22 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ തീരെ ചെറുതായിരുന്നപ്പോൾ തൊട്ടാണ് ഞാൻ സിസ്റ്റർ പ്രിയയെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോയി കണ്ടു തുടങ്ങിയത്. അന്ന് തൊട്ട് ആ മരുന്നുകൾ കൊടുക്കുമ്പോൾ എനിക്കത് വളരെ ഫലപ്രദമായി തോന്നാറുണ്ട്. എവുപ്രാസ്യമ്മയോട് പോയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുടുംബം മുഴുവനും അവിടെ പ്രാർത്ഥിച്ച് കൊണ്ടിരിക്കുന്നു. എൻ്റെ വീട്ടിലെ അസുഖങ്ങൾ വന്നപ്പോൾ അവിടുത്തെ ഹോമിയോ സിസ്റ്റ് പ്രിയ സിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടാണ് എല്ലാ അസുഖങ്ങൾക്കും ചികിത്സിച്ചിരുന്നത്. എനിക്ക് കഫക്കെട്ടിൻ്റെ അസുഖം വന്നപ്പോൾ ഇവിടെ ഫാറ്റിമ കോൺവെൻ്റ് മുമ്പിൽ എവുപ്രാസ്യമ്മ ഹോമിയോ ഭവനിൽ വന്നിട്ടാണ് ഞാൻ ചികിത്സിച്ച് എൻ്റെ അസുഖങ്ങളൊക്കെ മാറി. ഇവിടുത്തെ സ്റ്റെയിൻ ഗ്രേസ് സിസ്റ്റാണ് എനിക്ക് ഹെർപ്പിസ് എന്ന അസുഖം വന്നപ്പോൾ സിസ്റ്റിൻ്റെ 15 ദിവസത്തെ മരുന്ന് കൊണ്ട് പൂർണ്ണ സുഖം പ്രാപിച്ച് ഞാനിപ്പോൾ സുഖമായിരിക്കുകയാണ്. എൻ്റെ വീട്ടുകാരെല്ലാവരെയും ഇവിടെ തന്നെ ഹോമിയോ ചികിത്സ ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2016-17 രണ്ട് ശാഖകളോടെ മദർ എവുപ്രാസ്യ ഹോമിയോ ഭവൻ അമ്മാടത്തും ചാവറ ഭവൻ മണ്ണുത്തിയിലും സ്ഥാപിതമായി. ഔഷധവും സാന്ത്വനവും പ്രാർത്ഥനയുമെല്ലാം ചേർന്നുള്ള ഹോളിസ്റ്റിക് ചികിത്സ.
കാലചക്രം കറങ്ങിത്തിരിയവേ 20 വർഷങ്ങൾക്കു ശേഷം വിശുദ്ധ എവുപ്രാസയുടെ തീർത്ഥകേന്ദ്രത്തിനരികെയായിരുന്ന ഹോമിയോ ഭവൻ ലേഡി ഫാത്തിമ കോൺവെന്റിനോട് ചേർന്നുള്ള കെട്ടിടത്തിലേക്ക് പറിച്ചു നടപ്പെട്ടു. നിലവിലുള്ള വൈദ്യശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതും സൈഡ് ഇഫക്ട്സ് അതായത് പാർശ്വഫലങ്ങൾ ഒട്ടുമില്ലാത്തതുമായ ഒരു ചികിത്സാ സമ്പ്രദായമാണ് ഹോമിയോപ്പതി. ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് വേണ്ടവിധം ഈ ചികിത്സാരീതിയെ ഉപയുക്തമാക്കാം. യേശുവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ വർഷങ്ങളായി പങ്കുപറ്റുന്ന CMC നിർമ്മല പ്രോവിൻസിൻ്റെ ഒരു പുതിയ സ്റ്റെപ്പായിരുന്നു 25 വർഷങ്ങൾക്ക് മുമ്പ് ഹോമിയോപ്പതി രംഗത്തുള്ള ആതുര ശുശ്രൂഷകൾ സാധാരണക്കാരായ മനുഷ്യരെ മുന്നിൽ കണ്ടുകൊണ്ട് ആരംഭിച്ച ഈ ശുശ്രൂഷ ഇന്ന് രജത ജൂബിലി ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുന്നെന്നത് തികച്ചും അഭിമാനകരമായി തോന്നുന്നു. ആരംഭഘട്ടത്തിൽ ഇതിന് നേതൃത്വം നൽകിയ ഡോക്ടർ സിസ്റ്റർ പ്രിയ, വർഷങ്ങൾക്ക് ശേഷം ഇതിലേക്ക് കടന്നു വന്ന ഡോക്ടർ സിസ്റ്റർ സ്റ്റീം ക്രീസ്, യേശുവിൻ്റെ മനോഹരമായ ശുശ്രൂഷ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ തുടരാൻ ഇനിയും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ജൂബിലിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു.